സി പി ഐ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് ഇടം ലഭിക്കാതിരുന്ന കണ്ണൂർ മുൻ ജില്ലാ സെക്രട്ടറിയും മുതിർന്ന സി പി ഐ നേതാവുമായ പി ജയരാജൻ അനുകൂല പ്രചാരണങ്ങൾക്ക് മറുപടിയുമായി സി പി ഐ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ രംഗത്ത് വന്നു ആരുടെ മകനായാലും പാർട്ടിയിൽ പറയേണ്ടത് പാർട്ടിയിൽ തന്നെ പറയണമെന്ന് കോടിയേരി പറഞ്ഞു എല്ലാ നേതാക്കളും ജനഹൃദയത്തിലുണ്ടെന്നും വിഷയത്തിൽ പി ജയരാജൻ നിലപാട് പറഞ്ഞിട്ടുണ്ട് ി മാധ്യമങ്ങൾ പ്രശ്നമുണ്ടാക്കാൻ ശ്രമിക്കേണ്ടതും കോടിയേരി പറഞ്ഞു കൊച്ചിയിൽ നടന്ന സി പി ഐ എം സംസ്ഥാന സമ്മേളനത്തിന് ശേഷം പാർട്ടി സെക്രട്ടേറിയറ്റിൽ പി ജയരാജന് ഇടം ലഭിക്കാതിരുന്നതാണ് ജയരാജൻ അനുകൂലികളെ ചൊടിപ്പിച്ചത് സംസ്ഥാന സമിതി അംഗങ്ങൾക്കും സെക്രട്ടേറിയറ്റ് അംഗങ്ങൾക്കും അഭിവാദ്യം നേർന്ന ജയരാജൻ പങ്കുവച്ച പോസ്റ്റിലും അദ്ദേഹത്തിന്റെ അനുകൂലികൾ പാർട്ടി തീരുമാനത്തിനെതിരെ ചെറിയ രീതിയിൽ അതൃപ്തിയും പ്രകടിപ്പിച്ചിരുന്നു ഇതിനു പിന്നാലെ ആണ് ഇത്തവണ ജനങ്ങളോടൊപ്പം ഉണ്ട് സ്ഥാനമാനങ്ങളിലാണ് സ്ഥാനം എന്നിങ്ങനെയുള്ള വാചകങ്ങളോടെയായിരുന്നു പോസ്റ്റുകൾ പ്രത്യക്ഷപ്പെട്ടത് ഇതിനുശേഷമാണ് ജയരാജന്റെ മകൻ ജയിൻ രാജും ഫേസ്ബുക്കിൽ സമാന പ്രതികരണം നടത്തി രംഗത്തെത്തിയത് ആരൊക്കെ തള്ളിപ്പറഞ്ഞാലും ഇടനഞ്ചൽ തന്നെയാണ് സ്ഥാനം എന്നായിരുന്നു ജെയിൻ ഫേസ്ബുക്കിൽ കുറിച്ചത് ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോഴായിരുന്നു കോടിയേരിയുടെ പ്രതികരണം ആരുടെ മകനായാലും പാർട്ടിയിൽ പറയേണ്ടത് പാർട്ടിയിൽ പറയണം അല്ലാതെ ഫേസ്ബുക്കിലല്ല പറയേണ്ടത് എന്നായിരുന്നു കോടിയേരിയുടെ പ്രതികരണം പാർട്ടി സംസ്ഥാന സെക്രട്ടറിയായി മൂന്നാം തവണയും തിരഞ്ഞെടുക്കപ്പെട്ടതിന് കണ്ണൂരിൽ നൽകിയ സ്വീകരണത്തിന് ശേഷമായിരുന്നു കോടിയേരിയുടെ പ്രതികരണം ജനഹൃദയങ്ങളിലുള്ളത് ഒരാൾ മാത്രമല്ല പാർട്ടി നേതാക്കളെല്ലാം ജനഹൃദയങ്ങളിലുണ്ട് പാർട്ടി മെമ്പർമാർ പാർട്ടി നയങ്ങളെ സോഷ്യൽ മീഡിയയിൽ അഭിപ്രായം പറയരുത് ഒറ്റക്കെട്ടായെടുത്ത തീരുമാനം പി ജയരാജൻ ഉൾപ്പെടെ അംഗീകരിച്ചതാണെന്നും കോടിയേരി കൂട്ടിച്ചേർത്തു അതേസമയം പാർട്ടിയിൽ എന്ത് പദവി കിട്ടുമെന്ന് നോക്കിയിട്ടല്ല രാഷ്ട്രീയ പ്രവർത്തനം നടത്തേണ്ടതെന്ന് ജയരാജൻ കണ്ണൂരിൽ പറഞ്ഞു പദവിയല്ല നിലപാടാണ് പ്രധാനമെന്ന് വിവാദങ്ങൾക്ക് മറുപടി എന്നോളം ജയരാജൻ പ്രതികരിച്ചു ഉൾപാർട്ടി ജനാധിപത്യമുള്ള പാർട്ടിയാണ് സി പി ഐ എം എന്നും ഓരോ പ്രവർത്തകരും സി പി ഐ എം പാർട്ടി സമ്മേളനങ്ങളിൽ വിമർശനം ഉന്നയിക്കുകയും സ്വയം വിമർശനം നടത്തുകയും ചെയ്യുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വിമർശനവും സ്വയം വിമർശനമുള്ള ഏക പാർട്ടിയാണ് സി പി ഐ എം തീരുമാനങ്ങൾ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ മാധ്യമങ്ങളെ ആദ്യമേ അറിയിച്ചിരുന്നു എന്നാൽ മാധ്യമങ്ങൾ ഒളിഞ്ഞുനോട്ടം നടത്തുകയാണ് ചെയ്യുന്നതെന്നും അദ്ദേഹം വിമർശിച്ചു തന്നെ തഴഞ്ഞു എന്നാണ് മാധ്യമങ്ങൾക്ക് അറിയേണ്ടതെന്നും അദ്ദേഹം വിമർശിച്ചു എന്നാൽ ജയരാജൻ അനുകൂല പോസ്റ്റുകളിൽ വലിയ പിന്തുണയാണ് ലഭിക്കുന്നത് ജയരാജന്റെ സമൂഹ മാധ്യമത്തിലെ ഫാൻസ് കൂട്ടായ്മയായിരുന്ന പി ജെ ആർമിയെ പാർട്ടി നിയന്ത്രിച്ചാണ് റെഡ് ആർമി എന്ന പേര് മാറ്റിയത് വ്യക്തികളെ പ്രകീർത്തിക്കുന്ന പോസ്റ്റ് ഇടരുതെന്നും നിർദ്ദേശമുണ്ടായിരുന്നു എന്നാൽ ഇന്നലെ റെഡ് ആർമി ഒഫീഷ്യൽ പേജിൽ ജയരാജനെ പ്രകീർത്തിച്ചുള്ള പോസ്റ്റുകൾ നിറഞ്ഞു കണ്ണൂരിൽ ചെന്താരകമല്ലു പി ജയരാജൻ ധീരസഖാവ് എന്ന വാഴ്ത്തുപാട്ടും പേജൽ പ്രത്യക്ഷപ്പെടുകയുണ്ടായി അതേസമയം ഏറെ നാളായി സി പി എം സംസ്ഥാന നേതൃത്വത്തിനാ പി ജയരാജൻ അനഭിമിതനാണ് വ്യക്തിപൂജ വിവാദത്തോടെയാണ് ഇതിന് തുടക്കം കുറിച്ചത് പി ജയരാജനെ ഉയർത്തിക്കാട്ടുന്ന പാട്ടുകളും ബോർഡുകളും സോഷ്യൽ മീഡിയ പ്രചാരണങ്ങളുമാണ് വിവാദമായത് കണ്ണൂർ തളാപ്പിൽ സംഘപരിവാർ സംഘടനകളിൽ നിന്ന് സി പി എമ്മിലേക്ക് എത്തിയ അമ്പാടിമുക്ക് സഖാക്കൾ എന്നറിയപ്പെടുന്നവർ പിണറായി വിജയനെ അർജുനനായും പി ജയരാജനെ ശ്രീകൃഷ്ണനായും ചിത്രീകരിച്ച വലിയ ബോർഡുകൾ വച്ചിരുന്നു പിന്നീട് ജില്ലയിലെ പലയിടത്തും ജയരാജനെ വ്യക്തിപരമായി ഉയർത്തിക്കാട്ടുന്ന പോസ്റ്ററുകളും ബോർഡുകളും ഉയർന്നു പി ജെ ആർമി എന്ന പേരിലുള്ള സാമൂഹ്യ മാധ്യമ പേജ് ജയരാജനെ പുകഴ്ത്തിയുള്ള പോസ്റ്ററുകളുമായി സജീവമായിരുന്നു പാർട്ടി വേദികളിൽ ജയരാജന് കിട്ടുന്ന കയ്യടിയും നേതൃത്വത്തെ അലോസരപ്പെടുത്തിയിരുന്നു ഇതോടെ വ്യക്തി കേന്ദ്രീകൃതമായ ആരാധനയെ വിമർശിക്കുകയും നിരാകരിക്കുകയും ചെയ്യണമെന്ന അടിസ്ഥാന തത്വം പാലിക്കാൻ നിർദ്ദേശിച്ച സി പി എം നേതൃത്വം ജയരാജന് അപ്രഖ്യാപിത വിലക്കും ഏർപ്പെടുത്തിയിരുന്നു വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്